ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മുൻ CPM ജില്ലാ സെക്രട്ടറി, സംസ്ഥാന CPMന്റെ ഏറ്റവും വലിയ പിണറായിയുടെ വലം കൈയായി നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രനെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയിച്ചത്. ശബരിമലയിൽ ആക്ടിവിസ്റ്റുകളെ പ്രവേശിപ്പിക്കില്ല എന്ന രീതിയിൽ നിലപാടെടുത്തു. അതിനുവേണ്ടിയുള്ള തുടക്കം കുറിച്ചത് സ്ക്രിപ്റ്റ് പോലെ, മുന്നേ കൂട്ടി എഴുതിയ തിരക്കഥ പോലെ മന്ത്രി AK ബാലൻ അത് പറഞ്ഞിരുന്നു. ആപത്താണ്, സംസ്ഥാന സർക്കാരിന് ആപത്താണ്, ഇടതുപക്ഷ വിശ്വാസികൾക്ക് ഇത് ആപത്താണ്. കാരണം ഇടതുപക്ഷ വിശ്വാസികളിൽ ഭൂരിപക്ഷവും ഹിന്ദു സമുദായത്തിൽ നിന്നുള്ളവരാണ് എന്ന ഒരു ചിന്ത തന്നെയാണ്. പ്രത്യേകിച്ചും മൈനോറിറ്റി ന്യൂനപക്ഷം കോൺഗ്രസിന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുമ്പോൾ അവരുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വരാതിരിക്കണമെങ്കിൽ സ്വാഭാവികമായും ഈ കാര്യത്തിൽ ധാർഷ്ട്യം പാടില്ല, കടക്കുപുറത്ത് എന്ന ശൈലി ഇനിയും തുടരുകയാണെങ്കിൽ ജനങ്ങൾ അടിച്ചു പുറത്താക്കും എന്ന ആ സവിശേഷതയിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോൾ യുവതികൾക്കിപ്പോൾ സർക്കാർ സഹായമോ പോലീസ് സംരക്ഷണമോ നൽകില്ല എന്ന് വ്യക്തമാക്കുന്നത്. യുവതി പ്രവേശനം അനുവദിച്ച 2018 ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിലും വ്യാഴാഴ്ചത്തെ സുപ്രീം കോടതി വിധി സ്റ്റേക്ക് തുല്യമായി കരുതാമെന്ന് അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ് നിയമ ഉപദേശം നൽകിയ പശ്ചാത്തലത്തിൽ ഇത് വരച്ചു വെക്കുന്ന ഒരു സത്യമുണ്ട്, ഒരു നഗ്ന സത്യമുണ്ട്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതി വിധി സ്റ്റേ ചെയ്തില്ലെങ്കിൽ പോലും CPMഉം സംസ്ഥാന സർക്കാരും അത് സ്റ്റേ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. കാരണം നേരത്തെയുള്ള മുന്നേ ഉള്ള മണ്ഡലകാലത്തിലെ തിക്ത അനുഭവങ്ങൾ മറക്കാൻ ഒരിക്കലും പിണറായി വിജയന്റെ ജീവിതത്തിൽ കഴിയില്ല എന്ന ആ വാസ്തവം തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ സത്യം. മണ്ഡലമേതായാലും മണ്ഡലകാലം മറക്കരുത് എന്ന BJPയുടെ മുഖമുദ്രയുമായി ഇലക്ഷനിൽ ഇറങ്ങിയപ്പോൾ അവർ കുറെ സീറ്റ് നേടുമെന്ന് വിചാരിച്ചെങ്കിലും ഗുണം മുഴുവൻ കൊയ്തത് UDFലെ ഏതാനും ചില നേതാക്കൾ. കോൺഗ്രസ് ദേശീയ തലത്തിൽ തകർന്നടിച്ചപ്പോഴും കേരളത്തിൽ അവർ ലോകം പിടിച്ചെടുത്ത ആഹ്ലാദത്തിലായിരുന്നു. അതിന് പ്രധാന കാരണം ശബരിമല വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ന്യൂനപക്ഷ ഏകീകരണവുമാണെന്ന് മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചിരുന്നു, K മുരളീധരൻ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു. ഇപ്പോഴിതാ ബുദ്ധിയും വിവേകവും ഒരുപോലെ ഉദിച്ചിരിക്കുന്നു സംസ്ഥാന മുഖ്യനെന്ന് വെളിപ്പെടുത്തുന്ന ആ സത്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുന്നത് അദ്ദേഹം വ്യക്തമായി പറയുന്ന നടപടി ഇതാണ്. സംസ്ഥാനത്ത് സ്ത്രീകളുടെ പ്രവേശനം ഇനി ഒരു സുപ്രീം കോടതി വിധി വരുന്നതുവരെയും സ്റ്റേ ചെയ്യുന്ന രീതിയിലേക്ക് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആക്ടിവിസ്റ്റുകളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ചും 10നും 50നും വയസ്സിനിടയിലുള്ള സ്ത്രീകളെ, അവരെ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെയുള്ളത് നോക്കിയിട്ട് അവർക്ക് സംരക്ഷണം കൊടുക്കരുത് എന്ന് വ്യക്തമായി പറയുന്ന ഒരു മന്ത്രിയുടെ നിലപാട്. ഇത് തന്നെയാണ് നിയമതലത്തിൽ അവ്യക്തത നിലനിൽക്കുന്നതിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കണ്ടിരിക്കുന്ന ഒരു പരിഹാര കർമ്മം അല്ലെങ്കിൽ ഒരു പരിഹാര മാർഗം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഈ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഈ നിയമോപദേശം കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. യുവതികൾക്ക് കയറാം എന്നുണ്ടെങ്കിൽ അവർ സുപ്രീം കോടതിയുടെ ഉത്തരവ് കൂടി വാങ്ങിയിട്ട് വരട്ടെ എന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ BJPയെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. അവരെക്കാളും വലിയ സംരക്ഷകരായി ശബരിമലയിൽ അയ്യപ്പ ഭഗവാന്റെ സംരക്ഷകരായി CPM മൊത്തത്തിൽ ടെൻഡർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന നഗ്ന സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.